Hi friends, welcome to Edumendo. This video we'll be going to learn about intelligent agents. Agents nu parnal enda something that acts is called an agent. Endengilum actions provide cheyina oru sambhavathayana nammal agent nu vilikkunnathu. Ini aa agent provide cheyina action intelligent aayittulla action aanengi nammal adine intelligent agents nu vilikkum. Adhe pole thana agent perform cheyina action rational aayittulladaanengi rational means ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റാഷണൽ ഏജന്റ് എന്ന് വിളിക്കും. അപ്പൊ ഏജന്റ്സ് എന്താ, അതിന്റെ സ്ട്രക്ചർ എന്താ, അത് എങ്ങനെ വർക്ക് ചെയ്യുന്ന, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എൻ ഏജന്റ് ഈസ് എനിതിങ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് പെർസീവിംഗ് ഇറ്റ്സ് എൻവയോൺമെന്റ് ത്രൂ സെൻസേഴ്സ് ആൻഡ് ആക്ടിംഗ് അപ്പോൺ ദാറ്റ് എൻവയോൺമെന്റ് ത്രൂ ആക്ച്വേറ്റേഴ്സ്. അതായത് ഏജന്റ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഏജന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഏജന്റ് എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് പെർസീവിങ് ഇറ്റ്സ് എൻവയോൺമെന്റ്. അതായത് ഈ ഏജന്റ് വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫിഗറിൽ നോക്കിയേ, ഇവിടെ നമുക്കൊരു ഏജന്റിനെ കാണാം. ഈ ഏജന്റ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു എൻവയോൺമെന്റിലാണ്. എന്നിട്ട് ഈ എൻവയോൺമെന്റിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇൻപുട്സിന് അത് പെർസീവ് ചെയ്യും. പെർസീവ് ചെയ്യുക മീൻസ് അതിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കണം. അപ്പൊ ഈ എൻവയോൺമെന്റിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻപുട്ട് ആയിട്ട് ഈ ഏജന്റ് എടുക്കും. അതിനാണ് നമ്മൾ പെർസീവ് ചെയ്യുക, അല്ലെങ്കിൽ പെർസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിന് പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് സെൻസേഴ്സ്. ഏജന്റിന്റെ കയ്യിൽ സെൻസേഴ്സ് ഉണ്ടായിരിക്കും. സെൻസേഴ്സ് വഴിയാണ് ഈ എൻവയോൺമെന്റിൽ നിന്നുള്ള ഇൻപുട്സിനെ പെർസീവ് ചെയ്യുന്നത്. ഇനി അത് പെർസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ഇൻപുട്സിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഏജന്റ് ഫംഗ്ഷൻ, അത് നമ്മൾ പിന്നീട് കാണും. ഇപ്പൊ നമ്മളത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട് അതിനെ ഡിനോട്ട് ചെയ്യണം. അപ്പോ ഏജന്റ് സെൻസേഴ്സ് വഴി എൻവയോൺമെന്റിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇൻപുട്ടിനെ പെർസീവ് ചെയ്യും. പെർസീവ് ചെയ്തിട്ട് ആ പെർസീവ് ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അത് ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. ആ ആക്ഷന് തിരിച്ച് ആ എൻവയോൺമെന്റിലോട്ടൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് യൂസിങ് ആക്ച്വേറ്റേഴ്സ്. അപ്പൊ ഏജൻസിന്റെ കയ്യിൽ ഇൻപുട്സ് എടുക്കാനായിട്ട് സെൻസേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആക്ഷൻ എന്താന്ന് വെച്ചാൽ അതിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോ ദി ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഹ്യൂമൻ ഏജന്റ്. നമ്മൾ ഹ്യൂമൻസിനെ തന്നെ ഒരു ഏജന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ നിൽക്കുന്നത് ഒരു എൻവയോൺമെന്റിലാണ്, അതായത് നമ്മളുടെ ഒരു ചുറ്റുപാടുണ്ട്, നമ്മൾ നോർമലി നമ്മൾ കാണുന്ന എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റിലാണ് ഹ്യൂമൻ ഏജന്റ് ഉള്ളത്. ഇനി ഈ എൻവയോൺമെന്റിൽ നിന്നുള്ള കാര്യങ്ങള് ഇൻപുട്സിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് ഹ്യൂമൻസിന് കുറച്ച് സെൻസറി ഓർഗൻസ് ഉണ്ട് അല്ലെ. നമുക്ക് വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഐസ് ഉണ്ട്. അപ്പൊ ഒരു വിഷ്വൽ ഇൻപുട്ട് ആണെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് അതിനെ പെർസീവ് ചെയ്യാനായിട്ട് നമ്മളുടെ ഐസ് ഉണ്ട്. ഐസിനെ നമുക്ക് ഹ്യൂമൻ ഏജന്റിന്റെ സെൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് സെൻസേഴ്സ്? സെൻസേഴ്സ് മീൻസ് ഒരു ഏജന്റിന്റെ സെൻസർ എന്ന് പറഞ്ഞാൽ ഇൻപുട്സിനെ റിസീവ് ചെയ്യുന്നതാണ് യൂസിങ് സെൻസേഴ്സ്. അപ്പൊ ഹ്യൂമൻ ഏജന്റ് എൻവയോൺമെന്റിൽ നിന്നുള്ള ഇൻപുട്സിനെ പെർസീവ് ചെയ്യുന്നത് വിഷ്വൽ ആണെങ്കിൽ അതിനെ ഐസ് വെച്ച് പെർസീവ് ചെയ്യും. ഇനി ഒരു ഓഡിയോ ആണെങ്കിൽ, എന്തെങ്കിലും ശബ്ദം ആണെങ്കിൽ എന്താ, നമ്മൾ നമ്മളുടെ ഇയേഴ്സ് വെച്ചിട്ടാണ് ആ ഇൻപുട്ടിനെ പെർസീവ് ചെയ്യുന്നത്. സോ ആർ ഇയേഴ്സ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് സെൻസസ്. പിന്നെ അതുപോലെയുള്ള നമ്മളുടെ മറ്റ് സെൻസ് ഓർഗൻസ്, അതായത് ഐസ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടങ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്കിൻ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ സെൻസ് ഓർഗൻസ്. ഇതാണ് ഹ്യൂമൻ ഏജന്റിന്റെ സെൻസേഴ്സ് എന്ന് പറയുന്നത്. സെൻസേഴ്സ് വഴി നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് റിസീവ് ചെയ്തു അല്ലെങ്കിൽ പെർസീവ് ചെയ്തു. പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. റൈറ്റ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഗാർഡനിൽ നിൽക്കുകയാണ്. ഞാൻ അവിടെ ഒരു ഫ്ലവർ കണ്ടു. അപ്പൊ എനിക്ക് അത് ഫ്ലവറിനെ പ്ലക്ക് ചെയ്ത് എനിക്ക് അതിനൊന്ന് സ്പ്രേ ചെയ്ത് നോക്കണം. ഫ്ലവർ കാണാൻ പറയുന്നത് യൂസിങ് മൈ ഐസ് ആണ്. ഐസ് എന്ന് പറയുന്ന സെൻസേഴ്സ് വെച്ചിട്ട് ഞാൻ ആ ഫ്ലവറിനെ കണ്ടു. ഇനി എനിക്ക് എന്തെങ്കിലും ആ ഫ്ലവറിന്റെ അടുത്തേക്ക്, അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആ ഫ്ലവറിന്റെ അടുത്തേക്ക് പോവാണ്. പൂ പൊട്ടിക്കാനായിട്ട് ഞാൻ ആ പൂവിന്റെ അടുത്തേക്ക് പോകുകയാണ്. പോകാൻ വേണ്ടി എന്ത് വേണം? എനിക്ക് നടക്കണം. അപ്പൊ ഞാൻ നടക്കാന്ന് പറയുന്നതാണ് ഞാൻ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്ഷൻ. അപ്പൊ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം? ലെഗ്സ് വേണം. റൈറ്റ്? അപ്പൊ വാക്ക് ചെയ്യുക അല്ലെങ്കിൽ നടക്കാന്ന് പറയുന്ന ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി എന്റെ കയ്യിലുള്ള ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഏജന്റിന്റെ കയ്യിലുള്ള ആക്ച്വേറ്റർ ആണ് ലെഗ്സ് എന്ന് പറയുന്നത്.
ഇനി ഞാൻ കാല് വെച്ച് നടന്നു, നടന്ന് ആ പൂവിന്റെ അടുത്തെത്തി. ഇനി എനിക്ക് ആ പൂ പൊട്ടിക്കണം. പൊട്ടിക്കാൻ വേണ്ടി എന്ത് വേണം? ആ പൂവിനെ പ്ലക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആക്ഷൻ ആണ്. ആ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു ആക്ടുവേറ്റർ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് മൈ ഹാൻഡ്സ്. ഇനി ആ പൂ പൊട്ടിച്ച് എനിക്ക് അതിനെ സ്മെല് ചെയ്യണം. അപ്പൊ സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടിയിട്ട് എനിക്ക് നോസ് ഉണ്ട്. അപ്പൊ നോസ് എന്ന് പറയുന്നത് ആക്ടുവേറ്റർ അല്ല, കാരണം ആ എൻവയോൺമെന്റിൽ നിന്ന് നമ്മളൊരു ഇൻപുട്ടിനെ പെർസീവ് ചെയ്യുന്നു. സോ മൈ നോസ് എന്ന് പറയുന്നത് സെൻസേഴ്സിൽ വരും, സെൻസേഴ്സിലാണ് നോസ് വരുന്നത്. ക്ലിയർ? ഇതൊക്കെയാണ് ഡിഫറെന്റ് സെൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന പറഞ്ഞാൽ എന്താ, ഞാൻ എന്റെ എൻവയോൺമെന്റിലോട്ടേക്ക് ഒരു ഓഡിയോനെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. ആ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ള ആക്ടിവിറ്റീസ് ആണ് എന്റെ വോക്കൽ ട്രാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഒരു ഏജന്റ് തന്നിട്ട് ആ ഏജന്റിന്റെ സെൻസേഴ്സ് എന്താ, ആക്ടിവിറ്റീസ് എന്താ, അല്ലെങ്കിൽ ആ ഏജന്റിന്റെ പെർഫോമൻസ് എങ്ങനെയാ മെഷർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഏജന്റ് എന്താണെന്നുള്ളത്, മൈൻഡ് സെൻസേഴ്സും ആക്ടിവിറ്റീസും പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യാന്നൊക്കെ ഉള്ളത്, PEAS, പീസ് എന്ന് പറയും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുറച്ച് ഏജന്റുകൾ, ഇപ്പൊ ഹ്യൂമൻ ഏജന്റ്, റോബോട്ടിക് ഏജന്റ്, അങ്ങനെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയണില്ലേ, ഇതേപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ട് ആ ഏജന്റ് മൈൻഡ് എൻവയോൺമെന്റും മൈൻഡ് പെർഫോമൻസ് മെഷർ ചെയ്യുന്നതും അതിന്റെ സെൻസേഴ്സും ആക്ടിവിറ്റീസും എന്താണെന്നൊക്കെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ എക്സാമിന് വരുന്നത് അത് നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് എ റോബോട്ടിക് ഏജന്റ്. ഒരു റോബോട്ടിക് ഏജന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു റൂംബ തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമ്മൾ റൂംബനെ കണ്ടു അല്ലെ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ റൂംബ കണ്ടു. റൂംബ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനർ ആണ് റൂംബ എന്ന് പറയുന്നത്. അപ്പൊ റൂംബ എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് ഏജന്റ് ആണ്. അതിന് ഇൻപുട്സിനെ പെർസീവ് ചെയ്യാനായിട്ട് എന്ത് വേണം, അതിന്റെ സെൻസേഴ്സ് വേണം. ഇപ്പൊ എന്താണ് ഈ റോബോട്ടിക് ഏജന്റ് അല്ലെങ്കിൽ ഈ റൂംബയുടെ സെൻസേഴ്സ് എന്തായിരിക്കും, അതിന് ആ റൂമിന് ഇപ്പൊ ഏത് റൂമാണ് അത് ക്ലീൻ ചെയ്യുന്നത്, അപ്പൊ ആ റൂമിന്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടണം, അതിന്റെ ഏരിയ ഒക്കെ മെഷർ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ഇൻപുട്സിനെ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റോബോട്ടിക് ഏജന്റിന് ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റോബോട്ടിക് ഏജന്റിന്റെ കയ്യിൽ ക്യാമറാസ് ഉണ്ടായിരിക്കാം, അതുപോലെ ഇൻഫ്രാറെഡ് റേഞ്ച് ഫൈൻഡേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഒരു റോബോട്ടിക് ഏജന്റിന്റെ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഒരുപാട് സെൻസേഴ്സ് വേറെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു മോഷൻ ഡിറ്റക്ടർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വോയിസ് ഡിറ്റക്ടർ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെൻസേഴ്സ് ആണ്. അപ്പോ ഒരു ഏജന്റിന് ഇൻപുട്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നമ്മൾ സെൻസേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ആ ഏജന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതിന്റെ ആക്ടിവേറ്റേഴ്സ്. ഇപ്പൊ ഈ റോബോട്ടിക് ഏജന്റ്, ഇപ്പൊ ഈ റൂംബ എന്ന് പറയുന്ന റോബോട്ടിക് ഏജന്റിന്റെ ആക്ടിവേറ്റേഴ്സ് എന്തായിരിക്കും, വേരിയസ് മോട്ടോഴ്സ്, അതായത് ആ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ മോട്ടോഴ്സ് ഉണ്ടായിരിക്കും. ആ മെഷീൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അതിന് അതിന്റെ ആർക്കിടെക്ചറിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പാർട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഈ റോബോട്ടിക് ഏജന്റിന്റെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു സോഫ്റ്റ്വെയർ ഏജന്റ് കൺസിഡർ ചെയ്യാം. സോഫ്റ്റ്വെയർ ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം കൺസിഡർ ചെയ്യാം. പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സെൻസേഴ്സ് എന്തായിരിക്കും, അതായത് ആ പ്രോഗ്രാമിലോട്ടേക്ക് ഇൻപുട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും. ഒന്നുകിൽ കീ സ്ട്രോക്സ്, അതായത് നമ്മൾ നമ്മളുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് കീ സ്ട്രോക്സ്, ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ആ സ്ട്രോക്സ്, കീ സ്ട്രോക്സ് ആയിരിക്കാം ആ പ്രോഗ്രാമിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നാണെങ്കിൽ ഫയൽ കണ്ടൻസ്, നമ്മൾ ആ പ്രോഗ്രാമിലോട്ടേക്ക് ഒരു ഫയലിനെ ഇൻപുട്ട് ആയി കൊടുത്തിട്ട് ആ ഫയൽ കണ്ടൻസ് റീഡ് ചെയ്യുന്നതായിരിക്കാം ആ പ്രോഗ്രാമിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് പാക്കേജ്, അതായത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിന് അയച്ചു കൊടുത്തിട്ട് ആ നെറ്റ്വർക്ക് പാക്കേജിന്റെ അകത്തുള്ള കണ്ടന്റുകൾ, ഇതൊക്കെ ആയിരിക്കാം ആ സോഫ്റ്റ്വെയർ ഏജന്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇൻപുട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഏജന്റ് എങ്ങനെയാണ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാം എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുക, ആ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സോഫ്റ്റ്വെയർ ഏജന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാട്ടിത്തരും അല്ലെ. ഇപ്പൊ നമ്മളൊരു നോർമൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണാം, നമ്മളുടെ സ്ക്രീനിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണും അല്ലെ. അതാണ് ഒരു ആക്ടിവേറ്റേഴ്സ്, ഡിസ്പ്ലേയിങ് ഓൺ ദ സ്ക്രീൻ. നമ്മുടെ ആ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്റർ ആയിരിക്കും, അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ഡിസ്പ്ലേ ചെയ്യാന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേറ്റർ ആണ് നമ്മളുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നാണെങ്കിൽ
നമ്മളുടെ ഔട്ട്പുട്ട് റൈറ്റിംഗ് ഫയൽസ് ആയിരിക്കാം. അതായത് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ പുതിയതായിട്ട് ഒരു ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫയലില് എന്തെങ്കിലും പുതിയതായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഫയല് തുറന്നു നോക്കിയാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് അതിൽ. സോ അങ്ങനെ ഫയൽസ്, പുതിയ ഫയൽസ് റൈറ്റ് ചെയ്യുന്നതായിരിക്കാം അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ പുതിയ നെറ്റ്വർക്ക് പാക്കേജിനെ സെൻഡ് ചെയ്ത്, ഇപ്പൊ റിസീവ് ചെയ്തതിനൊക്കെ ബേസ് ചെയ്തിട്ട് പുതിയ പാക്കേജ് ആർക്കെങ്കിലൊക്കെ സെൻഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് ഏജന്റ്സ്. ഏജന്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടേംസും കൂടി പഠിച്ചു വെക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പെർസെപ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഏജന്റിന്റെ പെർസെപ്ച്വൽ ഇൻപുട്ട്, അതിനെയാണ് നമ്മൾ പെർസെപ്റ്റ് എന്ന് പറയുന്നത്. പെർസെപ്റ്റ് റെഫേഴ്സ് ടു ദ ഏജന്റ്സ് പെർസെപ്ച്വൽ ഇൻപുട്സ് അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു ടൈം പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ ടൈമില് ആ ഏജന്റിന് എന്താണോ ഇൻപുട്ട് ആയിട്ട് കിട്ടിയത്, ആ ഇൻപുട്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിന്റെ പെർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർസെപ്റ്റ് സീക്വൻസ് എന്തായിരിക്കും? അത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. പെർസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ആണെങ്കിൽ പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻപുട്സിന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റ് ഓഫ് ടൈം എടുക്കുകയാണെങ്കിൽ ഇന്ന് വരെ എനിക്ക് എന്തൊക്കെ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഹിസ്റ്ററിനെയാണ് നമ്മൾ പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. An agent's perceived sequence is the complete history of everything the agent has ever perceived. ഇതുവരെ എന്തൊക്കെ പെർസീവ് ചെയ്തോ, അതല്ലെങ്കിൽ ഇതുവരെ എന്തൊക്കെ ഇൻപുട്സിനെ റിസീവ് ചെയ്തോ അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിനെ ആണ് നമ്മൾ പെർസെപ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇൻ ജനറൽ an agent's choice of action at any given instance can depend on the entire perceived sequence observed to date. ഇപ്പോ ഈ ഒരു മൊമെന്റിൽ ഒരു ഏജന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ആ മൊമെന്റ് വരെ എന്തൊക്കെ പെർസെപ്റ്റ് സീക്വൻസ് ആ ഏജന്റിന്റെ കയ്യിലുണ്ടോ, അതായത് ഇതുവരെ എന്തൊക്കെ നോളജ് ആ ഏജന്റ് അക്വയർ ചെയ്ത് എടുത്തിട്ടുണ്ടോ, എന്തൊക്കെ ഇൻപുട്സ് റിസീവ് ചെയ്തിട്ടുണ്ടോ, അതിനെ കംപ്ലീറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഏജന്റ് ഇപ്പൊ എടുക്കാൻ പോകുന്ന ആക്ഷൻ, ആ ഏജന്റിന്റെ ചോയ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ഓൺ എനിത്തിങ് ഇറ്റ് ഹാസ് ഇൻ പെർസീവ്ഡ്, അതല്ലാണ്ട് ഇതുവരെ കിട്ടിയതല്ലാണ്ട് പെർസീവ് ചെയ്യാത്ത ഇൻപുട്ട് ആയിട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ഏജന്റിന് ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്കാണെങ്കിലും എന്താ, നമുക്ക് നമ്മളുടെ അറിവ് വെച്ച് ഇതുവരെ നമുക്ക് എന്തൊക്കെ അറിവുണ്ടോ ആ അറിവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഒട്ടും അറിയാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഏജന്റ്. ഏജന്റ് ഇപ്പൊ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അതുവരെ ആ ഏജന്റിന് എന്തൊക്കെ ഇൻപുട്സ് റിസീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നോളജ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അതല്ലാണ്ട് ആ ഏജന്റ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പെർസീവ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ വെച്ചിട്ട് ഏജന്റിന് ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഏജന്റ്സ് ബിഹേവിയർ ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ആൻ ഏജന്റ് ഫംഗ്ഷൻ. അപ്പൊ ഒരു ഏജന്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആ ഏജന്റിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഏജന്റ് ഫംഗ്ഷൻ, ആ ഏജന്റ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ഫിഗറിൽ, ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാട്ടി, ഇത് എന്താന്നുള്ളത് പിന്നീട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആക്ച്വലി ഇവിടെ ഒരു ഏജന്റ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏജന്റ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇപ്പൊ ഏജന്റ് പ്രോഗ്രാമും ഫംഗ്ഷനും എന്താണ് വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഏജന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് വിചാരിക്കും, ആ ഫംഗ്ഷനാണ് നമ്മളുടെ ഇൻപുട്ട്സിനെ ഔട്ട്പുട്ട് ആയിട്ട് മാപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻപുട്ടിനെയും അതിന്റെ ഔട്ട്പുട്ടിലോട്ട് മാപ്പ് ചെയ്യുന്നത് ഏജന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് മാപ്പിംഗ് എന്ന് പറയുന്നത് ഏജന്റ് ഫംഗ്ഷന്റെ ഡ്യൂട്ടിയാണ്. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെർസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെൻസേഴ്സ് വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെർസീവ് ചെയ്തു, ആ പെർസെപ്റ്റ് സീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോ ആ ഇൻപുട്സിനെ ഔട്ട്പുട്ടായിട്ട് മാപ്പ് ചെയ്യുന്നത്, ആ പെർസീവ് ചെയ്ത കാര്യങ്ങൾ എന്ത് ആക്ഷൻ ആണെന്നുള്ളതിലോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത് ഈ ഏജന്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ എൻ ഏജന്റ്സ് ബിഹേവിയർ ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ എൻ ഏജന്റ് ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് എനി ഗിവൻ പെർസെപ്റ്റ് സീക്വൻസ് ടു എൻ ആക്ഷൻ. ഇപ്പൊ ഒരു പെർസെപ്റ്റ് സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് വെച്ച് എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം എന്നുള്ളത്, ആ മാപ്പിംഗ് നടത്തുന്നത് ഏജന്റ് ഫംഗ്ഷൻ ആണ്. വി ക്യാൻ ടാബുലേറ്റ് ദിസ് ഏജന്റ് ഫംഗ്ഷൻ, ഇതിനെ നമുക്കൊരു ടാബുലർ ഫോമിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇന്ന ഇൻപുട്ട് കിട്ടിയാൽ ഇന്ന ഔട്ട്പുട്ട് കൊടുക്കണം, എക്സ് ഇൻപുട്ട് കൊടുത്തിട്ട് ഈ ഇൻപുട്ട് ആണെങ്കിൽ ഇന്ന ഔട്ട്പുട്ട് കൊടുക്കണം, അങ്ങനെ നമുക്കൊരു ടേബിൾ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും ഏജന്റ് ഫംഗ്ഷന്. പക്ഷെ ഈ ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു എക്സ്റ്റേണൽ ക്യാരക്ടറൈസേഷൻ ആണ്. അതായത് ഈ ടേബിൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ക്യാരക്ടറൈസേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇന്റേണലി ഈ ഏജന്റ് ഫംഗ്ഷന് ഒരു ഏജന്റ് പ്രോഗ്രാം ആയിട്ടായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ടേബിൾ ഫോമിലൊക്കെ അതിനെ എഴുതി വെക്കും, പക്ഷെ
ഇന്റേണലി ആ ഏജന്റിന്റെ അകത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം ആണ് ഈ ഏജന്റ് ഫംഗ്ഷന് പെർഫോം ചെയ്യുന്നത്. സോ ദ ഏജന്റ് പ്രോഗ്രാം റൺസ് ഓൺ എ ഫിസിക്കൽ ആർക്കിടെക്ചർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഏജന്റ് ഇസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. സോ സ്ട്രക്ചർ ഓഫ് എൻ ഏജന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് പറയേണ്ടത്, ഏജന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആർക്കിടെക്ചർ ഉണ്ട്, ആ ആർക്കിടെക്ചറിന്റെ അകത്ത് ഒരു ഏജന്റ് പ്രോഗ്രാം ഉണ്ട്. ഈ ആർക്കിടെക്ചറും പ്രോഗ്രാം കൂടി ഒന്നിച്ച് വർക്ക് ചെയ്താലാണ് ആ ഏജന്റ് വർക്ക് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഏജന്റ് ഇസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. ആർക്കിടെക്ചർ പറഞ്ഞാൽ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ കൺസിഡർ ചെയ്യും. കാർ എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന കാറിന്റെ ബോഡി, അതുപോലെ തന്നെ അതിന്റെ സ്റ്റിയറിങ്, അതിന്റെ വീൽസ്, എൻജിൻ, മോട്ടോഴ്സ്, ഇതെല്ലാം അതിന്റെ ഫിസിക്കൽ ആർക്കിടെക്ചറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ആ കാറിന് ഒരു ഏജന്റ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഇന്ന ഇൻപുട്ടുകൾ കണ്ടാല് ഇന്ന ആക്ഷൻസ് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ഏജന്റ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഫ്രണ്ടിൽ ഒരു ഒബ്സ്റ്റക്കിൾ കണ്ട്, അതായത് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്, അപ്പൊ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു കാറ് വരുന്നത് കാണുന്നത് അതിന്റെ ഇൻപുട്ടാണ്. അപ്പൊ ആ ഇൻപുട്ട് കിട്ടിക്കഴിയുമ്പോൾ സൈഡിലോട്ട് മൂവ് ചെയ്യണം എന്ന് പറയുന്നത് ആക്ഷനാണ്, ഔട്ട്പുട്ടാണ്. അപ്പൊ നമ്മൾ ഒരു ഇൻപുട്ട് കിട്ടുമ്പോൾ അതിന് എന്ത് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ആ മാപ്പിംഗ് നടത്തുന്നതാണ് ആ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ ഏജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷനെ നമുക്ക് ഒരു ടേബിൾ ഫോമിൽ എഴുതി വെക്കാനായിട്ട് പറ്റും, പക്ഷെ അതൊരു എക്സ്റ്റേർണൽ ക്യാരക്ടറൈസേഷൻ ആണ്. പക്ഷെ ഈ ഏജന്റ് ഫംഗ്ഷന് ഇന്റേണലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് പ്രോഗ്രാം യൂസ് ചെയ്തിട്ടായിരിക്കും. പ്രോഗ്രാമിന്റെ അകത്താണ് നമ്മൾ ഇന്ന ഇൻപുട്ടിന് ഇന്ന ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നത്. സോ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്ന ആ കാറിന്റെ ആർക്കിടെക്ചറിന്റെ കൂടെ തന്നെ ഏജന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. പ്രോഗ്രാമിന്റെ അകത്താണ് നമ്മൾ ഈ ഫംഗ്ഷന് ഏജന്റ് ഫംഗ്ഷന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. ആർക്കിടെക്ചറും പ്രോഗ്രാമും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താലാണ് അതിന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഏജന്റ് ഇസ് ഈക്വൽ ടു ആർക്കിടെക്ചർ പ്ലസ് പ്രോഗ്രാം. ഇനി നമ്മളൊരു വാക്യൂം ക്ലീനർ വേൾഡിന്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന് ഒരു പെർട്ടിക്കുലർ എൻവയൺമെന്റ് തന്നിട്ട് ആ എൻവയൺമെന്റിൽ നിന്ന് എന്തൊക്കെ ഇൻപുട്സ് ആണ് പെർസീവ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്താണ് അതിന്റെ ഏജന്റ് ഫംഗ്ഷൻ, അതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചെറിയ എക്സാമ്പിൾ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.